എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജൻ ജോസഫ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ മൂന്ന് മുറി ഇടവക അംഗമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ മിഷൻ മന്തിൽ എൻ്റെ ചില മിഷൻ എക്സ്പീരിയൻസുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. ഞാൻ ആദ്യമായി ഒരു മിഷൻ യാത്ര പോകുന്നത് 2001 ഇരിഞ്ഞാലക്കുട സോണിൻ്റെ മിഷൻ സംസ്ഥാനമായിട്ട് ഗുജറാത്തിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മിഷൻ ടീമിൻ്റെ ഒപ്പം ഒരു യാത്ര പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ യാത്രയുടെ ഭാഗമാകാനായിട്ട് ദൈവം എന്നെയും അനുവദിച്ചു. പിന്നീട് 2006 ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമർഷിപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഒരു ഫുൾ ടൈമർഷിപ്പിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാനും മിഷൻ പ്രദേശങ്ങളിലൂടെയും ഒരുപാട് മിഷണറിമാരുടെ കൂടെയൊക്കെ താമസിക്കാനും സഞ്ചരിക്കാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ഒക്കെ ഉള്ള അവസരം ദൈവം എനിക്ക് തന്നു. എൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ എൻ്റെ ഒരു ആത്മീയ ജീവിതത്തെ പാകപ്പെടുത്തിയ അനുഭവങ്ങൾ ആ യാത്രകൾ എനിക്ക് സമ്മാനിച്ചു. എൻ്റെ മിഷൻ യാത്രകളിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ പങ്കുവയ്ക്കാൻ തരത്തിലുള്ള ഒരുപാട് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്ന അനുഭവം ഇതാണ്. ആദ്യമായിട്ടൊരു മിഷൻ യാത്ര ഞാൻ നടത്തിയപ്പോൾ വലിയ ഒരുക്കത്തോടു കൂടിയാണ് ഞങ്ങൾ ആ യാത്ര പോയത്. വലിയ എന്തോ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവമായിരുന്നു ആ യാത്രയിലുടനീളം എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഒരു മിഷൻ യാത്രയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നീട് ഒരു വർഷം ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പ് ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു വലിയ ഒരു മിഷണറി പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നതെന്ന്. എന്നാലും ഞാനിപ്പോൾ നോക്കിക്കാണുമ്പോൾ എൻ്റെ ആദ്യത്തെ മിഷൻ യാത്രയിൽ ഞാൻ കണ്ട് നമ്മുടെ തന്നെ സഹോദരങ്ങളായ മലയാളി വൈദികർ, അതുപോലെ മലയാളി സിസ്റ്റേഴ്സ്, അവർ ഗുജറാത്തിൻ്റെ വളരെ റിമോട്ടായിട്ടുള്ള ആദിവാസി കേന്ദ്രങ്ങളെന്ന് വിളിക്കുന്ന, നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയി താമസിച്ച് അവരോടൊപ്പം താമസിച്ച് ഈശോയെ അവർക്ക് പകർന്നു കൊടുക്കുന്ന അനുഭവമാണ് ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ അവർ വാക്കുകൾ കൊണ്ടല്ല ഈശോയെ പ്രഘോഷിക്കുന്നത്, അവരുടെ ജീവിതം കൊണ്ടാണ്. അവിടെ പലപ്പോഴും ചെന്ന് കാണുമ്പോൾ സിസ്റ്റർ പറയുന്നത്, അവർ പലപ്പോഴും പറയുന്നു അവർക്ക് മാമോദിസ നൽകണം എന്ന്. എന്നാൽ ഞങ്ങൾ അവർക്കുള്ള സമയമായിട്ടില്ല, കുറച്ചുകൂടി അവർ വിശ്വാസത്തിൽ ആളപ്പെടട്ടെ എന്ന് കരുതി അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ് എന്നാണ് അവർ ചില സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി. അപ്പോൾ മാധ്യമങ്ങളൊക്കെ നമ്മോട് പറയുന്നത് പോലെ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണ് നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ, യഥാർത്ഥത്തിലുള്ള സത്യം ഇതാണ്, അവരുടെ കൂടെ അധികാരികൾ പോലും തിരിഞ്ഞു നോക്കാത്ത ജനവിഭാഗത്തിൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മിഷണറിമാരായിട്ടുള്ള സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ വർഷങ്ങളായി അവരുടെ കൂടെ ജീവിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. മാർപ്പാപ്പ പറയുന്നത് പോലെ, നമുക്കിനി സുവിശേഷ പ്രസംഗകരെയല്ല, ജീവിക്കുന്ന സാക്ഷികളെയാണ് ആവശ്യം.